അന്തോണി കുഞ്ഞ് വന്നതിന്റെ പുകിലൊക്കെ ഈ നാട് മുഴുവൻ നല്ലൊരു സ്ട്രോങ് ചായ വെള്ളം കുറച്ച് നായരിയേട്ടൻ കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു കേട്ടു എന്തുപറ്റി ഓ ചുമ്മാ ഞാനിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി നടക്കണ കണ്ടിട്ട് ഡോക്ടർമാർക്ക് അസൂയ തോന്നി കുറച്ചു ദിവസം പിടിച്ച് അവിടെ കിടത്തിയിട്ട് പറഞ്ഞു വിട്ടു അത്ര തന്നെ നല്ല നാടൻ പഴം കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പാപ്പുമൂത്താനാർ ഇവിടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഇതുപോലെ മുട്ടപൊടി ഇതും ചായയും വാങ്ങിച്ചു കൊടുക്കും ഇവിടെ വന്നാൽ ആ പതിവ് ഇപ്പോഴും അന്തോണി കുഞ്ഞു ചെറുതിലേ തുടങ്ങിയതാ മുട്ട തീറ്റി ചെറുതിലേ ഒരു പത്ത് മുട്ട എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്റ്റീൽ ബോഡിയായേനെ അന്തോണി കുഞ്ഞെ എന്നോട് ക്ഷമിക്കണം എന്റെ മക്കള് ചെയ്ത നെറികേടിന് ഞാൻ തന്നെ മാപ്പി ചോദിക്കുക സാരമില്ല അയ്യപ്പഞ്ചേട്ടാ അവമാര് ചെയ്ത കുസൃതിക്ക് ചെറിയൊരു കൊട്ടു കൊടുത്തു എന്നേ ഉള്ളൂ നന്നാവാൻ വേണ്ടിയ നന്നാവും നന്നാവും കൊറേ നന്നാവും ഞങ്ങള് കണ്ടോണ്ട് നിക്കല്ലേ അന്തോണി ചായന ഷാപ്പിലേക്ക് കേറിയിട്ട് പിന്നെ ഗുരുവായൂർക്കശ്വൻ അടഞ്ഞതുപോലെ ഇരുന്നു എവിടാ മതവളയ്യ കൊമ്പൻ അവനെ തളയ്ക്കാവും ഞാനും നോക്കട്ടെ ഇറങ്ങി വാട ഞങ്ങളുടെ ഷാപ്പ് തല്ലിപ്പൊളിച്ച് തൊഴിലാളികളെയും തല്ലി സുഖമായിട്ട് തിരിച്ചു പോകാന്ന് കരുതിയോ നീ പാറയിൽ പാപ്പുവിനെ തൊട്ട് കളിച്ചാലേ തൊഴിലാളിയല്ല മുതലാളിയും തല്ലി ഷാപ്പിലെന്നല്ല വേണ്ടി വന്ന വീട്ടിൽ കയറി തല്ലിടാ പുല്ലേ അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ അതിന്റെ തന്തട വായായിരിക്കണം നിന്റെ തളിപ്പറമ്പിലെ ഗുണ്ടായസ് ഇവിടെ നടക്കില്ല കൊണ്ടുപോയതല്ല അത്താഴം കൊടുക്ക് ഇവന്റെ തടിയും ബലം കൊണ്ട് നീയൊക്കെ കിടന്ന് വിലത്തിയായിട്ടല്ലോ നിന്നൊക്കെ കഴിഞ്ഞാ പിടിച്ചെടുക്കണം ഡാ ഈ ഓലപ്പാമ്പിനെ കാണിച്ച ആളായാലുണ്ടല്ലോ കൊളന്നളയും മലപ്പുറം കത്തിക്ക് ആ നടക്കണം അങ്ങോട്ട് വണ്ടിയുടെ മോനെ രവിക്കുട്ടാ ഒന്നിഞ്ഞു വന്നേ സാറേ ഈ സാറിനെ ഉടനെ വിട്ടേക്കാൻ ഐ ജി അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എവിടുന്ന് പൊക്കിയോ അവിടെ തന്നെ കൊണ്ടുവിട്ടേച്ച് രണ്ട് സോറിയും പറയാൻ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു തളിപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുറോജയുടെ മോനായത് മാത്രമല്ല ഭരണപക്ഷവും അയ്യേ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ സാറേ വെറുതെ ആളെ പിടിച്ചോണ്ട് വന്നിട്ട് വടിയാക്കുക രണ്ടു ദിവസം ഇവിടുത്തെ ലോക്കപ്പിൽ കിടന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നാ പണ്ട് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയോട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഏമാൻ കുഞ്ഞിപ്പിള്ളേരുടെ പണി കാണിച്ചു ദേ ഈ കൈവച്ചങ്ങോട്ട് പൊട്ടിച്ചു അന്ന് അതിന്റെ പേരിൽ ഇതിനകത്ത് കയറിയതാ പിന്നെ ഇപ്പഴാ ദൈവം ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഒരബദ്ധം പറ്റിപ്പോയതാ ഓ സോറി ഒന്ന് പോയി തരണം ഏതായാലും ഇതിനകത്ത് കേറിയതല്ലേ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് സൗകര്യം പോലെ പോവാ എടുത്തോ ഹലോ തളിപ്പറമ്പിന്നോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ അതെനിക്ക എന്നാ മച്ചേ ഓ എന്നാ പേടിക്കാന് അമ്മ ചെയ്യുന്ന സാര കാര്യത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോ തന്നെ ഇറങ്ങാന്നേ ആ ടോമി സർ സാറിന് എവിടെയാ പോണ്ടെന്ന് വെച്ചാ കൊണ്ടുവിട്ടേക്ക് ആ അതൊന്നും പറ്റിയല്ല സാറ് തന്നെ എന്നെ കൊണ്ടുവിടണം കേറും ശരിക്കും കേറും ഭിത്തിയെ കൂടെ കേറും എസ് ഐ ജഗന്നാഥൻ ആരാ മോൻ വെറുതെ അല്ലല്ലോ ആഴ്ച ആഴ്ച വന്ന് എണ്ണി വാങ്ങിച്ചോണ്ട് പോന്നില്ലേ ഒടുത്ത തായിസ ജഗന്നാഥന് ഇയാളെ പൊക്രാനിൽ കൊണ്ടുപോയി പൊട്ടിച്ചാലും ചാകത്തില്ല ആ ഇരിക്കടോ ആ അടവാരിച്ച് അങ്ങനെ അടിച്ചൊതുക്കിയതല്ലേ ലേശം ക്ഷീണം കാണും ഇവനെ രണ്ടെണ്ണം അടിക്കേ ആ ചാക്കപ്പൻ മലയാളിയെ ഈ അടവാരി ചങ്ങനെ അടിച്ചൊതുക്കാൻ തന്റെ മാമ്പള്ളിക്കോലോ തൊരുത്തനും ഇല്ല ഉണ്ടോടോ ഉണ്ടെങ്കി ഇപ്പൊ പറയണം താൻ എന്നാ പുണ്ണാക്കെന്നാ വിചാരിച്ച് നഴ്സറി പോലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കസേര കളിപ്പിക്കാവുന്ന അതിന് തന്റെ റോയൽ സല്യൂട്ടും ഗാന്ധി തലയൊന്നും പറ്റിയല്ല ചാക്കപ്പൻ ചത്തെണീക്കണം പിന്നെ യവമാരുമായിട്ടുള്ള കൂട്ടുകെട്ടങ്ങ് വിട്ടാരോ കേട്ടോ ഇയാടെയും മക്കടെയും മുണപ്പ് കണ്ട് സാറ് ഞെളിയാൻ നിന്നാലേ തടി കേടാ തൊപ്പിയും കാണുകയല്ല തൊപ്പി പോയാ പിന്നെ തനിക്ക് യവമാരും ഉണ്ടാകുകയല്ല ജഗന്നാഥ വരട്ടെ
ആശാന ഞാൻ എവിടെ എല്ലാം തിരക്കിന്നറിയോ? സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ വിളിച്ചപ്പോ അവിടെ ഇല്ല. ആശാന്റെ തനി കൊണ എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. കൂടെ കിടക്കണവനല്ലേ രാപ്പനി അറിയൂ. എന്റെ ഊഹം തെറ്റിയില്ല. ഞാൻ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, അമ്മച്ചി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ആശാ പുഷ്പം പോലെ പുറത്തു. നിന്നോട് ആര് പറയണം അമ്മച്ചി വിളിച്ചു പറയാൻ? എങ്ങനെയെങ്കിലും എനിക്ക് ഒരു മെമ്പർ ആകണം. ഞാനൊരു മെമ്പർ ആയി കഴിഞ്ഞ ആശാന് ഒരു വിഷമവും ഇല്ല. ആശ എപ്പ അടി ഉണ്ടാക്കി എപ്പ അകത്തായാലും ഞാൻ വിളിച്ചു പറയുന്നു, ആശ പുഷ്പം പോലെ വെളിയിലിറങ്ങി. വീണ്ടും ആശ അടി ഉണ്ടാക്കി അകത്താവുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, ആശാൻ വെളിയിൽ വരുന്നു. ആശ വീണ്ടും അകത്താവുന്നു, ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, അവസരം ഞാൻ തന്നെ അകത്തുവാവും, ആശാൻ വെളിയിൽ. ആശ ഞാനിപ്പോ വെളിയില നിർത്ത്. ആശ ആശ ഞങ്ങളെ തോപ്പിക്കാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ച നടന്ന മാമ്പള്ളിക്കാരുടെ ഉങ്ക് തീർക്കാൻ കർത്താവാടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഷാപ്പ് തല്ലിപ്പൊളിച്ചുകൊണ്ട് സ്ഥിരം കുടിയന്മാർക്ക് ഒരു ബുദ്ധിമുട്ടായി. അല്ലോട കപ്പിയാരെ, സോറി, ഞാൻ കല്ലടിക്കാൻ വേണ്ടി ഷാപ്പ് പോകാറില്ല. ഓൺലി ഫോർ ദ ഫിഷ് കറി. ഷാപ്പിലെ മീൻകറിക്ക് എന്തോ ഒരു ടേസ്റ്റ് ആണെന്നോ. അതിനിടെ അറിയാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അത്രേ ഉള്ളൂ. പാവം, താൻ ആള് കൊള്ളാലോട്. ബാബാ, എല്ലാരും ഒപ്പിട്ടിട്ടുണ്ടോ? ധർമ്മഗിരിയിലെ ഒരു കുട്ടിക്ക് സൗജന്യ ചികിത്സയ്ക്കുള്ള ആപ്ലിക്കേഷനാ. എടവകയിലെ പെൺകുട്ടികൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറിയാ നിമ്മി. അല്ല, നിനക്കിവിടെ മനസ്സിലായി. നിന്റെ കൈ തല്ലി ചതച്ചാളയാണ് വേണ്ടത്. തന്നെ ഇവിടെങ്ങും കാണാണ്ടായപ്പോ ഞാൻ കരുതി വല്ല മഠത്തിലും ചേർന്ന് കന്യാസ്ത്രീ ആയി കാണുമെന്ന്. എടാ അന്തോണി, തളിപ്പറമ്പിൽ ഇവക്ക് പറ്റിയ നല്ല പയ്യന്മാര് വല്ലോ ഉണ്ടോടാവേ? ഓ, തളിപ്പറമ്പിൽ അങ്ങനെ പറയാൻ ആകെ ഒരുത്തനേ ഉള്ളൂ, അത് ഞാനാ. വേണമെങ്കിൽ ഞാൻ തന്നെ അവളെ കെട്ടിയേക്കാം. ആവശ്യത്തിലേറെ ചെല്ലപ്പേര് എനിക്ക് ഇപ്പോഴേ ഉണ്ട്. ഇനി ബ്രോക്കറാച്ചനും കൂടി പറയിപ്പിക്കണം. അല്ല, അതെ, ഒന്ന് കാണണം. കുറച്ചു ദിവസം ഞാനും ഇവിടെ തന്നെ കാണും. ഞാനും എടി കൊച്ചേ, ഇവൻ തമാശ പറയുന്ന, നീ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട.